بسم الله الرحمن الرحيم. طلع البدر علينا، 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 طلع البدر علينا. Institute of Mobile Technology, IMT, IMT Tower, Talapara. ഉയർന്ന ശമ്പളവും മാന്യമായ ജോലിയും നിങ്ങളുടെയും സ്വപ്നമാണ്. തീർച്ചയായും IMT നിങ്ങൾക്കത് 6 മാസം കൊണ്ട് സാധ്യമാക്കി തരുന്നു. തൊഴിലില്ല എന്നതല്ല പ്രശ്നം, സാങ്കേതിക വൈദഗ്ധ്യം നേടിയവരുടെ അഭാവമാണ്. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സുകളുടെ അപര്യാപ്തതകൾ പരിഹരിച്ച് സമർത്ഥരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുകയും കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് IMTയുടെ റിപ്പയറിംഗ് സെന്ററുകളിൽ ആകർഷകമായ ശമ്പളത്തോടെ ജോലി നൽകുകയും ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി, IMT, IMT ടവർ, തലപ്പാറ. ശദീദുൽ ബദ്ഖി വൽ ബുർഹാൻ ഹാഫിദുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ وما لم يسأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ما بعد، أصحاب السماحة والفضيلة، أحبتنا الأعزاء، علماءنا الأفاضل، إن هذه الجلسة جلسة مباركة من جهات مختلفة، أهمها وأجلها وأكرمها وأشرفها وأفضلها وعلاها تكريم سماحة وفضيلة الشيخ تاج العلماء السيد عبد الرحمن البخاري حفظه الله ورعاه وطول عمره مع الصحة والعافية، وهو ظل الله في العالم، ظل المؤمنين في الأرض، ملجأ المتعلمين والعلماء والغرباء في هذه البلاد الطيبة. نحن نكرمه ونعظمه امتثالا لما أمر به سيد الوجود محمد صلى الله عليه وسلم. جعلنا الله وإياكم ممن يحب الصالحين ويهتدي بهدي المؤمنين، والحمد لله رب العالمين، وشكرا والسلام عليكم ورحمة الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു, അവരുടെ സാധാരണക്കാരുടെ ഇടയിലുള്ള പേരാണ് സിഎം വലിയുള്ളാഹി. ആ പേര് പറഞ്ഞെങ്കിലല്ലാതെ സാധാരണക്കാർക്ക് അറിയുകയില്ല. ബഹുമാനപ്പെട്ട ശേഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി സിഎം വലിയുള്ളാഹി മഹാനവറുകളുടെ മഹത്വം ഇവിടെ ധാരാളം വിവരിക്കേണ്ടതുണ്ട്. അത് വിവരിക്കാൻ സമയം മതിയാവുകയില്ല, അത്രയും അധികം ഉണ്ട്. അതിൽ
ഒരു ചെറിയ എളിയ ഒരു ഖാദിം എന്ന നിലക്ക് എനിക്ക് തന്നെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവരുകളിൽ നിന്ന് ഉണ്ടായ അനുഭവ സത്യങ്ങൾ ധാരാളമുണ്ട്. ഒന്ന്, മഹാനവറുകൾക്ക് ബിദ്അത്തുകാരോട് കടുത്ത വിരോധമായിരുന്നു. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളെ കണ്ടാൽ فَأَعْرِضْ عَنْهُمْ അവരെ തൊട്ട് പൂർണ്ണമായി വെടിഞ്ഞ് തിരിഞ്ഞു കളയണം, അവരുമായി ബന്ധപ്പെടരുത്. فَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فلا تقعد بعد الذكرى مع القوم الظالمين. ഇനി അഥവാ പിശാച് വന്ന് നിന്നെ പ്രേരിപ്പിച്ചു നീ മറന്നുപോയി, അങ്ങനെ മറന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരന്റെ കൂടെ നീ ഇരിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്താൽ فلا تقعد بعد الذكرى ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പാടില്ല. മഅൽ ഖൗമിൽ മാലിമീൻ അവർ അക്രമികളാണ്, അവരുടെ കൂടെ ഇരിക്കരുത്. പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അപ്പോ ബിദ്അത്തുകാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. പക്ഷേ അതിന്റെ തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, ബിദ്അത്തുകാരനെ നമ്മൾ അങ്ങനെ വർദ്ധിച്ച് അവനെ വെടിഞ്ഞു അവന്റെ കൂടെ ഇരിക്കാതെയും പോകാതെയും ഇരുന്നാൽ അവൻ പഴച്ചുപോയാൽ, കൂടുതൽ പഴച്ചുപോയാൽ നിങ്ങൾ തെറ്റുകാരാവുകയില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി അല്ലാഹു തആല പറയുന്നു, മഅലൈക്കും ഹിസാബിയും മിസ്ഹയും. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ അവൻ മനസ്സിലാക്കാതെ വിദ്യാർത്ഥികാരായി പോയത്. പിന്നെ അവരെ ഹിസാബിനെ പറ്റി നിങ്ങളോട് ചോദിക്കൂല. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ച ولكن ذكرى നിങ്ങൾക്ക് അവരെ ഗണ്ണിക്കൽ അനിവാര്യമാണ്, അത് മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്ന കമ്മിറ്റികൾ, വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി തുടങ്ങി ഗവൺമെന്റ് ഉണ്ടാക്കുന്ന കമ്മിറ്റി പൂർണ്ണമായും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ കഴിയാത്തതാണ്. അതിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഇവർ തെറ്റായ തീരുമാനമെടുത്തുകളെ അത് സമ്മതിക്കാതെ അവരെ ഗണ്ണിക്കാൻ വേണ്ടി ആ ബോർഡുകളിൽ വേണം എന്ന് നാം അവകാശപ്പെടുന്നത് അതാണ്. മുത്തലിമ നിങ്ങൾ സംശയിക്കൂ, ഇവരെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഈ വഖഫ് ബോർഡിൽ സീറ്റ് കിട്ടണം, ഹജ്ജ് കമ്മിറ്റി സീറ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്? സംശയിക്കുമല്ലേ? സംശയിച്ചില്ലെങ്കിൽ സംശയിപ്പിക്കാൻ ആളുണ്ടാവും. അവർക്ക് മറുപടി പറഞ്ഞത് അള്ളാഹ് തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പറയണമെന്നില്ല. ചുരുക്കത്തിൽ, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ഒരുത്തൻ ബഹുമാനിച്ചാൽ فقد أعان على هدم الإيمان إيمان قرص غلي النظر أول سهاية ونائب ين تلقي بتعت غير فريم مكان پاڑ الله ين فرشو تقول آل نروضي آيات الپڑ بيتو حديث الپڑ بيتو صحابة اللي واقعلوم പ്രവർത്തനങ്ങളും പഠിപ്പിച്ചു. ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ചെറുപ്പത്തിൽ തന്നെ ബിദ്അത്തുകാരോട് കടുത്ത വിരോധം വേണം എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവരുകളാണ്. അവിടത്തെ കാണാൻ പോകുന്ന സമയത്തൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് അതാണ്. ബിദ്അത്തുകാരെ
பொருட்களும் அவர் இஸ்லாமினை நசிப்பித்தவராக அவரை பிரயம் வச்சு போகருது என்று ചെറിയ മുതല്ലിമായ കാലത്ത് എന്നെ ഉപദേശിച്ചു. അതിനുശേഷം വളരെ ശക്തിയായി അവരോട് എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം സംസാരിക്കാതെ ഇരുന്നു. പിന്നീട് സംസാരം തുടങ്ങി. വഴവിനൊക്കെ വരലു തുടങ്ങി. ഞാൻ വളവ് പറയും, അവർ സ്റ്റേജിൽ വിളിച്ചു. അങ്ങനെ ഒരു രണ്ട് കൊല്ലത്തോളം ഉണ്ടായി. ആ കാലത്ത് നരിക്കുനി അങ്ങാടിയിൽ വലിയ ഒരു വളവ്. വളവ് പറയുമ്പോൾ സ്റ്റേജിന്റെ അടുക്കൽ കത്തി കൂട്ടനെ അവിടെ നിന്ന് കോണിമൽക്ക് കയറാതെ നിന്നിട്ട് ആ മേശമ്മൽ വെച്ച ക്ലാസ് തുടങ്ങിയതുണ്ട്. അതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. എടുത്തിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ വിരിച്ച വിരിപ്പ് എടുക്കാൻ പറഞ്ഞു. എടുത്ത് മടക്കി അത് ചുംബിച്ചു ഒരാളുടെ അടുക്കൽ കൊടുത്തു സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. വേറെ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. വിരിപ്പ് വിരിച്ചു. അതിനുശേഷം ക്ലാസ് അവിടെ വെച്ചോന്ന് പറഞ്ഞു. എന്തായിരുന്നു അത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബ്റു ശരീഫിന്റെ അവിടത്തെ ഖുബ്ബത്തുൽ ഖദറാഇന്റെ അൽ ഖുബ്ബത്തുൽ ഖദറാഇന്റെ പച്ചക്കുബ്ബയുടെ ഫോട്ടോ ഉള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ഫോട്ടോ ഉള്ള ഒരു മുസല്ല നിസ്കരിക്കുന്ന മുസല്ല. ഈ മുസല്ല അതിന്റെ മുകളിൽ ഫ്ലാസ്കും ക്ലാസും വെച്ചപ്പോൾ ആ സ്റ്റേജിലേക്ക് കയറിയില്ല. അത് എടുപ്പിച്ച് അതമ്പും മര്യാദയും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളക്ക് മാത്രമല്ല, ആ റൗള വരച്ചുണ്ടാക്കിയ സാധനത്തിന് മഹത്വം ഉണ്ട് എന്ന് ആ സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കാൻ എന്നോട് ഉപദേശിച്ചു. നിനക്ക് ഇങ്ങനെയാ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ റൗളന്റെ ഫോട്ടോ ഉള്ള പടം നിനക്ക് ക്ലാസ് പിരിക്കാനുള്ളതല്ല, വെക്കാനുള്ളതല്ല, ഫ്ലാസ്ക് വെക്കാനുള്ളതല്ല എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഗൗരവത്തിൽ പറഞ്ഞ് ജനങ്ങളെ പ്രേരിപ്പിച്ചു. അതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ധരിച്ച ചെരുപ്പ്, ആ ചെരുപ്പ് മഹാന്മാരായ സഹാബത്ത് എടുത്ത് ചുംബിക്കുകയും തലയിലെടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. ആ ചെരുപ്പ് കിട്ടാത്തവർ ചെരുപ്പിന്റെ കോലം തുന്നിയുണ്ടാക്കി അത് എടുക്കുകയും ചുംബിക്കുകയും തലയിൽ കെട്ടിലും തൊപ്പിയിലും അത് ഉണ്ടാക്കുകയും ചെയ്തതായി ധാരാളം കിതാബുകളിലുണ്ട്. ചുരുക്കത്തിൽ തഅദീം, ബഹുമാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും തഅദീം ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ആ വലിയ അമൽ എന്റെ ചെറുപ്പകാലത്ത് എന്നെ കൂടുതൽ അനുഭവത്തിൽ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയുള്ളാഹി തങ്ങളവരുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അവിടത്തോട് വലിയ പ്രിയം ആയിരുന്നു, ഇപ്പോഴും ആണ്. അങ്ങനെയാണ് പാലക്കാട്ട് പൂടൂർ എന്ന സ്ഥലത്ത് വഹാബികളുമായി വാദപ്രതിവാദത്തിന് പോകാൻ ഒരുങ്ങിയപ്പോൾ, ഇ കെ ഹസ്മുത്താര് ഹജ്ജിന് പോയ സമയം ഞങ്ങളെല്ലാം കൂടി പോകുമ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയുമാനെ കൊണ്ട് ദ്വാരിപ്പിക്കണം, വലിയൊരു വാദപ്രതിവാദം അതിന് മുമ്പ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ ദുആ വേണം എന്ന് ആലോചിച്ച് ഞാൻ മൂന്നോ നാലോ സ്ഥലത്ത് പോയി.
ചെല്ലുമ്പോഴൊക്കെ പറയുക ഇപ്പോ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ചുരുക്കത്തിൽ കണ്ടില്ല, വളരെ ദുഃഖത്തോടു കൂടി പോയി. പാലക്കാട്ട് ചെന്ന് മഞ്ഞക്കുളം മക്കാമിൽ കയറി ദുആ ചെയ്ത് സിയാറത്ത് നടത്തി വാദപ്രതിവാദത്തിൽ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് മടവൂർ സ്വദേശിയായ ഒരാൾ ഓടി വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എന്റെ കൈ പിടിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, എന്നെ സി എം വലിയുള്ളാഹി നേരിട്ട് നിങ്ങളിലെ അടുക്കലേക്ക് അയച്ചതാണ്. നിങ്ങൾ വാദപ്രതിവാദം നടത്തണം, അതിന് പോയിക്കൊള്ളാൻ നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു, വിജയിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സി എം വലിയുള്ളാഹിന് സലാമും പറഞ്ഞിട്ടു പൂടൂര് വാദപ്രതിവാദം പാലക്കാട് അതിന് പറഞ്ഞയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് പരിചയമുണ്ടോന്നറിയില്ല, ആ വാദപ്രതിവാദത്തിൽ 90 വീട്ടുകാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മടങ്ങുകയും അവിടെ പരടി വഹാബികളുടെ കോട്ടയായ ആ പ്രദേശത്ത് തന്നെ പൂടൂരിലെ മടങ്ങിയ സുന്നികളും പരളിയിലെ സുന്നികളും ചേർന്നുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കുകയും അവിടെ ജുമാ സ്ഥാപിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഖണ്ഡന പ്രസംഗത്തിനും വാദപ്രതിവാദത്തിനും ഒന്നും പോകാതെ ഇരുന്ന സ്ഥലത്തുനിന്ന് നിയന്ത്രിച്ചിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങൾ. അവർക്ക് അങ്ങനെ 2 മിനിറ്റ് ഞാൻ പറയുന്നു. വാദപ്രതിവാദം കഴിഞ്ഞു, തിരിച്ചു വന്നു. ആ വാദപ്രതിവാദത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുജാഹിദ് മൗലവിയുടെ മൗലവി ബോധം കെട്ട് 5 മിനിറ്റ് നേരം വീണുപോയിട്ടുണ്ട്. ഏകദേശം ഒരു കിണറിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയിട്ടുണ്ട്. കുടിച്ചിട്ട് ഒക്കെ ഉണ്ടായി. സുന്നത്തെ മാസത്തിൽ വലിയ വിജയം കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പനി പിടിച്ചു. 110 ഡിഗ്രിയിൽ പനിയായി. 3-4 ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും മാറുന്നില്ല. അങ്ങനെയാണ് രാത്രി ഒരു ദിവസം കിടക്കുമ്പോൾ ഉറക്കിൽ കാണുന്നു എന്റെ പിന്നാലെ ഒരാൾ പിന്തുടരുന്നതായി. അങ്ങനെ എന്റെ ചുമലിൽ കൈവെക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ തട്ടിക്കളഞ്ഞു. അങ്ങനെ പിന്നെ എന്റെ പിന്നാലെ തന്നെ തുടർന്ന് ഒരു ടേണയിൽ എത്തിയപ്പോൾ വലിയൊരു കുഴി ഉണ്ട്. ആ കുഴിയിലേക്ക് എന്നെ പിടിച്ചു വലിക്കുന്നു. ഞാൻ പോകുന്നില്ല. ശക്തിയായ വലി വലിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ചാടി കുഴിയുടെ അപ്പുറത്തേക്ക് എത്തി. പിന്നെ എന്നെ ഈ കുഴിയിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്നു. ഞാനും ഈ മനുഷ്യരുമായി സമരമാണ്. ആ സമയത്തത ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവർ വരുന്നു. വാങ്ങപ്പോഴേക്ക് ഈ മനുഷ്യൻ ഓടിപ്പോയി. അങ്ങനെ വന്ന ഉടനെ തന്നെ എന്റെ വായിൽ കയ്യെത്തി എന്തോ ഒരു സാധനം എടുത്തു കളയുകയും ലാ തഖഫ് നീ ഭയപ്പെടണ്ട എന്ന് പറയുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരം വെളുത്തപ്പോൾ എനിക്ക് പനിയില്ല. അങ്ങനെ പനി മാറിയതിന്റെ ശേഷം താമരശ്ശേരി മുട്ടായി ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങനെയാണ് അയാളെ വിളിക്കൽ. അയാളെ വീട്ടിൽ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പം വയലത്തൂർക്കാരന് യൂസഫ് പോയ തങ്ങൾ എന്നുള്ള ഒരാളുണ്ട് അവിടെ. അവിടെ ഉണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരാളുണ്ട്. മൂപ്പരെ വരുത്തിയാൽ ഇങ്ങൾക്ക് സാക്ഷിയായി കിട്ടും. അപ്പോ എന്നോട് പറഞ്ഞു, അമാ കുൽത്തുലക്കൽ ലാ തഖഫ് ഫഅഖൂലുലക്കൽ അന വലാ തഹ്സൻ. നിന്നോട് ഭയപ്പെടണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു, വലാ തഹ്സൻ ദുഃഖിക്കുകയും വേണ്ട എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ട് കേൾവിയൊന്നുമല്ല, വിനീതനായ എനിക്കുള്ള അനുഭവം ആണ്.
അങ്ങനെ നിരവധി അനുഭവം, നിരവധി അനുഭവങ്ങൾ, ഒന്നും രണ്ടും പത്തൊന്നുമല്ല. ഓതിപ്പടിക്കുന്ന കാലത്ത് കടം വർദ്ധിച്ചു, കിതാബ് വാങ്ങിയിട്ട് കടം വർദ്ധിച്ചു. വേറെ ഒരു നിലക്കല്ല, കിതാബ് വാങ്ങിയിട്ട് എനിക്കൊരു നിർബന്ധ ബുദ്ധിയാണ് ചെറുപ്പത്തിൽ ഞാൻ ഓതുന്ന കിതാബിൻ്റെ എൻ്റെ ഉടമസ്ഥതയിലുണ്ടാവണമെന്ന്. വായ്പ വാങ്ങിയ കിതാബിൽ ഞാൻ ഓതൂല, എൻ്റെ കിതാബിൽ ഞാൻ ഓതണം. മഹല്ലി പോസ്റ്റ് ഓഫീസിൽ വന്ന് ഇവിടുത്തെ വാരി ഇപ്പോഴത്തെ വാരി അന്ന് കിട്ടൂല. പോസ്റ്റ് ഓഫീസിൽ മഹല്ലി എഴുതി വരുത്തിച്ച് ബോംബെയിൽ നിന്ന് സൂറത്തു നിന്ന് വന്നു നോക്കുമ്പോൾ വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ മിസ്കാത്ത് വിറ്റ് എൻ്റെ സ്വന്തം കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് മഹല്ലി വാങ്ങിയതാണ്. ആ മിസ്കാത്ത് പിന്നീട് രണ്ടാമതെയാണ് വേറൊരു മിസ്കാത്ത് വാങ്ങിയതാണ്. അപ്പൊ അങ്ങനെ എനിക്കങ്ങനൊരു ഭാഷയാണ്, എന്റെ കിതാബ് തന്നെ ഉണ്ടാവണം. എന്തിനാ, ഉസ്താദന്മാർ പറഞ്ഞു തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ളമീറും താലുക്കും തഹ്ഖീഖാത്തും അപ്പോൾ തന്നെ എഴുതി വെക്കണം എന്നൊരു വാശിക്കാരനാണ് ഞാൻ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്, ഇതെന്തിനാ പറഞ്ഞത്? ഇപ്പൊ ആ കടം വന്നത്, അപ്പൊ അങ്ങനെ കുറച്ച് കടം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയതാ? എനിക്ക് രണ്ട് പരിപാടിക്കൂടി പോകാനുണ്ട്. ഞാൻ തങ്ങളോട് സമ്മതം വാങ്ങി ആദ്യം പ്രസംഗിച്ച അപ്പൊ ബഹുമാനപ്പെട്ട താജുല്ലോലമെന്ന സ്വീകരണത്തിന് ചെയ്യോ വലിയോ നല്ല കഥയെന്താ പറയുന്നത് ചിന്തിക്കുന്നവരും ഉണ്ട് ഇവിടെപ്പോ. അത് രണ്ടുകൂടെ ബന്ധപ്പെടും ഇൻഷാല്ല, കുറച്ച് കഴിയുമ്പോ, കുറച്ച് കഴിയുമ്പോ ബന്ധപ്പെടും. അപ്പോ കടം വന്നു, കാണുന്നവരോടൊക്കെ ദ്വാരക്കാൻ പറയുന്ന കൂട്ടത്തിൽ കടമ്പ് കിടാൻ ദ്വാരക്കാരും ഞാൻ പറയലുണ്ട്. ഞാപ്പനങ്ങാടി വാപ്പു മുസ്ലിയോട് ഒരിക്കൽ പറഞ്ഞു കടമ്പ് കിടാൻ ദ്വാരക്കണമെന്ന്. മൂപ്പൻ പറഞ്ഞു രണ്ട് ദ്വാരല്ലേ, ഒന്ന് അള്ളാഹുമ്മ ഇനി ഔദു ബിക്ക മിനൽ മൗസമി വൽ മഗ്റിബ് ഒരു ദ്വാരുണ്ട്, വേറൊരു ദ്വാ മിൻ ഗലബത്തിദ്ദൈനി വഖഹ്രി റിജാൽ കടം വർദ്ധിക്കുന്നതിൽ തൊട്ട് കാവൽ ചെയ്യുന്ന ഒരു ദ്വാരുണ്ടല്ലോ. അതുകൊണ്ട് നിനക്കിപ്പം ഈ കൊലപത്തിൽ ദൈനിയിലുള്ള ദ്വാ മതി, എല്ലാം വിടണ്ടെന്ന് പറഞ്ഞ് മാപ്പുലാര് പറഞ്ഞ റാമുണ്ട്. രണ്ട് ദ്വാ ഉണ്ട്, രണ്ട് ഹദീസ് നമ്മൾ ഹദീസ് തമ്മിൽ ജമ്പ് ചെയ്യാൻ പഠിക്കാനും നല്ലതാണത്. അങ്ങനെ ഒരു കാലുണ്ടായി. അവിടുത്തെ കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഒരിക്കലും പലപ്പോഴും ചെയ്യും വലിയവാനോട് പറയുമ്പോൾ അതങ്ങ് വീടിക്കോളും, ഇപ്പോ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഒരു ദിവസം എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അണയാണെന്ന്, ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്രയാണെന്ന്. ഇപ്പൊ എനിക്കെന്റെ ഓർമ്മയില്ല, വലിയ സംഖ്യ ഒന്നുമില്ല, ഒരു നാലായിരത്തി പരം ഉറുപ്പിക, അത് വലിയ കടമാണ് അന്ന് നമുക്ക്. വലിയ കടമല്ല, നാലായിരത്തും ഉറുപ്പികയും അതിലെന്തോ അണയും പൈസയും. നിങ്ങൾക്ക് കടലുണ്ട്, കൂടി കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകുന്നു. സഹോദരന്മാര്, ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞ കണക്ക് തന്നെ ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം, ഒരു കാര്യം. രണ്ടാമത്തത്, സി എം ഇബ്രാഹിം സാഹിബ്, സി എം എന്നുള്ള ഇനിഷ്യലേ ഒത്തിട്ടുള്ളൂ, ബാക്കി ഇബ്രാഹിം എന്നാണ് പേര്. അങ്ങനെയാണെങ്കിലും മൂപ്പര് സി എം വലിയുള്ളാനെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ആരോടും സംസാരിക്കാത്ത കാലത്ത് ജനങ്ങൾ വെറുതെ ഇങ്ങനെ വന്ന് കാത്തുനിന്ന് തിരിച്ചു പോകുന്ന സമയത്തും
ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാഴ്ത്തങ്ങൾ സിയും വലിയുള്ളാനെ കാണണമെന്ന് ഉദ്ദേശിച്ച് വീട്ടിന്റെ താഴെ എത്തിയാൽ വീട്ടിന്റെ മുകളിൽ കിടക്കുന്നവർ അറിയുകയും തങ്ങൾ വന്നിട്ടുണ്ട് ഉടനെ വിളിക്കണം എന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങളോട് വളരെയധികം ആദരവും ബഹുമാനവും ഉള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അയ്യമ്പലിയുമായി അവർക്ക്. അതുകൊണ്ട് തന്നെ നാം ഈ സ്വീകരണത്തിൽ ഈ ആദരവിൽ ആ വലിയ മഹാന്മാരായ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും മനസ്സിലാക്കുകയും അവർ പഠിപ്പിച്ച മാർഗം സ്വീകരിക്കുകയും ചെയ്യാം. താജുൽ ഉലമയുടെ മദ്ഹി ഞാനിപ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ തീരുമാനം. ഞങ്ങൾക്കെല്ലാവർക്കുള്ള വലിയ മദ്ഹി നേരത്തെ ശാബ് തങ്ങളും പൊന്മല അബ്ദുൽ ഖാദർ ഹുസൈനൊക്കെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അഹീബിത്തിൽപ്പെട്ട ആൾ ആലിദ് മുദല്ലിസ് മുത്തഖ് ഇബാദത്തിൽ കൃത്യനിഷ്ഠയുള്ള ആൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഞങ്ങൾ ഏറ്റവും പ്രധാനമായി കാണുന്നത് നമ്മുടെ സംഘടന അഖിലു സുന്നത്തു വൽ ജമാഅത്തിന്റെ സംഘടന ഇവിടെ വലിച്ചെറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരന്റെയും ഭൗതികക്കാരുടെയും കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ധൈര്യസമേതം ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നേതൃത്വം നൽകി. അതാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് ചെറിയതല്ല. ഒരുപക്ഷെ ഞാൻ പ്രസംഗിക്കാൻ നടക്കുമ്പോലെ പ്രസംഗിക്കാൻ നടക്കാൻ സാധിച്ചത് വരില്ല. പ്രായമുള്ളപ്പോ എനിക്കിപ്പത് കഴിഞ്ഞിട്ട് രണ്ട് പരിപാടിക്ക് പോകാനുണ്ട്. മകരിവിന്റെ ഒരു പള്ളികൾ കാണുന്നുണ്ട്, അതിന് പോകണം എന്ന് പറഞ്ഞാൽ മകരിവ് കഴിഞ്ഞുപോയി അവരോട് പറഞ്ഞു മകരിവിന് വരൂല, ഞാൻ ഈ പരിപാടിക്ക് പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരോ നിക്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പരിപാടിക്ക് പോകും, വേറൊരു മദ്രസ ഉദ്ഘാടനമുണ്ട്. അപ്പോ പക്ഷേ ഈ ഓടലും മണ്ടലും ഞങ്ങൾ മണ്ടുന്ന ഓടലും ഒക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെയും മറ്റ് അഹ്ലു ബൈത്ത് സയ്യിദന്മാരുടെയും അഹ്ലുമീങ്ങളുടെയും മുത്തഅല്ലിമീങ്ങളുടെയും ദുആയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ആദരിക്കുന്നതിനൊക്കെ ഒരുപാട് തെളിവുകൾ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇല്ലേ? ഒരു സംഭവത്തിൽ വിധി കൽപ്പിക്കാൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൽപ്പിക്കുകയും മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു വിധി കൽപ്പിക്കാനായി വരുന്ന സമയത്ത് ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളെ നേതാവതാ വരുന്നു, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുവീൻ എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഹദീസ് നമുക്ക് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് ചെന്നപ്പോൾ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹി, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ നബിയുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനക്കാർ സ്വീകരിച്ചപ്പോൾ തല അൽ ബദ്ർ തല്ലിക്കൊണ്ട് സ്വീകരിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുതാലിമീങ്ങളെ, നിങ്ങൾ കിതാബ് ധാരാളം മുതാല ചെയ്യണം. അത് ഞാൻ പറയുന്നത് ഒരുപാട് കിതാബുകളും എൽമുകളും ഉണ്ടല്ലോ, നിങ്ങൾ പഠിക്കണം. താരീഖ് ദിമിഷ്ക് ഒരുപാട് ജിൽദുകളുണ്ട്, 45 ജിൽദ് എന്റെ കയ്യിലുണ്ട്.
ആ ജിൽദിൽ രണ്ടാമത്തെ ജിൽദ് പൂർണ്ണമായും സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ആ താരീഖ് ദൃശ്യത്തിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തികളിൽ ആദ്യമായി തക്ബീർ ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വരുന്ന സമയത്ത് മുഴുവൻ സഹാബികളും അതാ ഉമർ ഇബ്നു ഖത്താബിന്റെ ഇസ്ലാം മത സ്വീകരണത്തിന്റെ പേരിൽ ആശ്ലേഷിച്ചതിന്റെ പേരിൽ സന്തോഷിക്കുകയും സന്തോഷത്തിന്റെ പേരിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് താരീഖ് ദമസ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ മഹാന്മാരായ ആളുകളെ സ്വീകരിക്കലും അവരെ തക്ബീർ ചൊല്ലലും അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷേ ഞങ്ങൾ കരുതിപ്പോകരുത് ഞാൻ വരുമാനങ്ങൾ തക്ബീർ ചൊല്ലി ഓ തരക്കേടല്ല ഞാനൊരാളായിപ്പോയി എന്ന് കരുതിയാൽ അന്നു മുതൽ താഴോട്ട് പോകും, അന്നു മുതൽ താഴോട്ട് പോയിപ്പോകും. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ അഹബ്ബ അൻ യതമസ്സല ലഹുൽ നസ് ഖിയാമൻ വല്യതബവ്വഅ മുഖഅബഹു മിനന്നാർ. ഒരാൾ സംസിലേക്ക് കയറി വരുമ്പോൾ എന്നെ കണ്ടിട്ട് ആളുകൾ നിൽക്കണം എന്ന് കരുതിപ്പോയാൽ നരകത്തിൽ നിന്ന് ഒരു സീറ്റ് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സദസ്സിൽ കയറുമ്പോൾ നിങ്ങളെ നിൽക്കണ്ട, ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങളെ നിൽക്കണ്ട. അടുത്ത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സദസ്സിലേക്ക് കയറി വരുമ്പോൾ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളും ഏതാനും സഹാബികളും എഴുന്നേറ്റ് നിൽക്കുന്നു. കുറച്ചാളുകൾ അവിടെ ഇരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുവല്ലയോ ഹസ്സാൻ ഞാൻ കയറി വരുമ്പോൾ നിങ്ങൾ നിൽക്കേണ്ടതില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ നീ എന്താണ് നിന്നത്? മഹാനായ ഹസ്സാൻ പറയുന്നു ഖിയാമിൽ അസീസ് അലയ്യ ഫർളുൽ വതർക്കുൽ ഫർള് മഹുവ മുസ്തഖീമു അജ്ബതു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു മഹോന്നതരായ മഹത്വമേറിയ നബിയെ അങ്ങക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കൽ എന്റെ മേല് ഫർളാണ് നബിയെ. ഏ കുട്ടികൾ ചിന്തിക്കണം, റസൂലുള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക ഫർളായ കാര്യം എന്നതാണെന്ന്. അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. ഞാൻ എഴുതിയിട്ട് നിൽക്കൽ എനിക്ക് ഫർളാണ്. വത്തർക്കുൽ ഫർളി മഹുവ മുസ്തഖീമോ, ആ ഫർള് ഉപേക്ഷിക്കൽ ഒരിക്കലും ശരിയല്ല. എന്നിട്ട് നേരത്തെ പറഞ്ഞ വാക്കിന്റെ ബാഹ്യമായ അർത്ഥം മനസ്സിലാക്കി നിൽക്കാതെ ഇരുന്നവരെ സംബന്ധിച്ച് പറയുന്നു അജിബത്തു ലിമൻ ലഹു അഖ്ലുൽ വഫഹ്മു യറാ ഹദൽ ജമാല വലാ യഖൂമു. ചില ആളുകൾ കാര്യത്തിൽ എനിക്കൊരു അത്ഭുതം, ഈ അയൽജമാരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുമ്പോൾ നിൽക്കാത്ത ചില മുസ്ലിമാന്മാർ, അവരെ കാര്യത്തിൽ എനിക്ക് സംശയം, അത്ഭുതം. സഹോദരന്മാര്, അപ്പോൾ ഹസാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തു. അത് തെറ്റാണെങ്കിൽ തിരുത്തുമല്ലോ, തിരുത്തിയില്ല, നിൽക്കൽ ആവശ്യമാണ് എന്ന് അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ അതിന്റെ അർത്ഥം എന്നെ കാണുമ്പോൾ എല്ലാവരും ആദരിക്കണമെന്ന് സ്വന്തം കരുതാൻ പാടില്ല, ആദരിക്കൽ ആവശ്യമാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉലമാഇനെ ആദരിക്കൽ, അഹ്ലുൽ ബൈത്തിനെ ആദരിക്കൽ, സ്വാലിഹീങ്ങളെ ആദരിക്കൽ, അവരെ ബഹുമാനിക്കൽ, അത് ശറഇ മത്ലൂബായ കാര്യമാണ്, അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടൊക്കെ ലക്ഷ്യം അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശക്തി കിട്ടല് മാത്രമാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ നിന്നോട് നാളെ രസം പറഞ്ഞു, എനിക്ക് നിങ്ങളെ ആദരവും
നിങ്ങളിപ്പം ആവശ്യമല്ല. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിങ്ങൾ പിടിച്ചു വെക്കുമ്പോൾ എന്തിനാ ഞാൻ വരുന്നത് എന്നറിയോ? അത് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ആളുകൾ വരുമല്ലോ. ഇങ്ങനെ ഒരു പേര് പറഞ്ഞാലും വരുന്നവനുണ്ടാവും, വേറെ ചില പേര് പറഞ്ഞാൽ വരാത്തവനും വരും. ഇതിന് അത് കരുതിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അതാണ് സത്യം. അതുകൊണ്ട് എല്ലാവരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ എങ്ങനെ ഇസ്ലാമതം മുറിച്ച് 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 ഇപ്പൊ പുതിയ കൈ കിതാബ് ഇറക്കിയിരിക്കുന്ന മുജാഹിദുകൾ എന്തെല്ലാം ഇറക്കിയത്? അള്ളാഹു തആലക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും മലബാർത്താണ്. കൈ രണ്ടെണ്ണുണ്ട്, അത് രണ്ടും മലബാർത്താണ്. ഇവിടെ ചില ഫോട്ടോയിലൊക്കെ കാണാറുണ്ട് ചില സാധനങ്ങളെ, രണ്ട് കൈ, കൈമൂന്ന് വേറൊരു കൈ, മൂക്കിന്റെ പാലം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്ന ചില, അതുപോലെയാണ് ഈ രണ്ട് കൈയും. അള്ളാഹ്ക്ക് രണ്ട് കൈ മലബാർത്താണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് കയ്യില്ല എന്ന് പറഞ്ഞു, ഇപ്പതാ ഒരു ആക്കും പറഞ്ഞു അല്ലേ. ഇവൻ ആദ്യം ഒരു കാലത്ത് പറഞ്ഞു അള്ളാഹുവിനും കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ അത് തിരിച്ചിട്ട് നേരെ മറിച്ച് ഒരു കയ്യുമില്ല, കാലുമില്ല, തലയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല എന്നല്ലേ എന്റെ അർത്ഥം എന്ന് ചോദിച്ചിട്ട് ബുക്ക് ഇറക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പോലും കൈമുറിയനെന്നും കാലുമുറിയനെന്നും തലമുറിയനെന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന കക്ഷികൾ മുഹമ്മദ് നബിയെയും മറ്റ് ആളുകളെയും ഇടത്തട്ടുകാരാക്കി നടക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ഇടത്തട്ടുകാരൻ എന്ന് പറഞ്ഞ മുജാഹിദ് മൗലവിയുടെ പ്രസ്താവന പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടതട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങാടിയിലേക്ക് ഒരു സാധനം വിൽക്കാൻ കൊണ്ടുപോകുന്നു, ഒരു കിലോ കുരുമുളക് അതിന് 100 റുപ്യ കിട്ടും അങ്ങാടിയിൽ പോയാൽ. അപ്പൊ വയ്യിൽ വെച്ചിട്ട് ഒരാളെ മെല്ലെ വില മാടി വിളിച്ച് അങ്ങാടിയിൽ ഇപ്പൊ മുളക് എടുക്കുന്നില്ല ആരും, അവിടെ വിലയൊന്നുമില്ല, പക്ഷെ നിനക്ക് ഞാനിപ്പോ തൽക്കാലം നല്ലൊരു വില അങ്ങ് തരാം എന്ന് പറഞ്ഞിട്ട് 50 റുപ്യക്ക് കൊണ്ട് അല്ലെങ്കിൽ 60 കൊണ്ട് ഈ സാധൂരം വെക്കുന്നത് ഇല്ലാതെയാക്കി. ഇതാണ് ഇടത്തട്ടുകാരെന്ന് പറയുന്നത്. എന്നാൽ സയ്യിദുൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇടത്തട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ നിന്നെ പുറത്തായി. പിന്നെ ഇടയാറാക്കൽ അത് ഇല്ലാന്ന് പറഞ്ഞാലും ഇസ്ലാം ശരിയല്ല, അത് കാപട്യമുള്ളവരുടെ ലക്ഷണമാണ്. കപട വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. മുനാഫിക്ക് കാപ്പാട്ടന്മാരാണ്, അവർ കള്ളന്മാരാണ്, അവർ കള്ളവരാണ് പറയുന്നത് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കള്ളം പറയുന്നവരെ കണ്ടുപിടിക്കാനുള്ള അടയാളമെന്ന് അള്ളാഹു പഠിപ്പിച്ചിരുന്നു. വൈദാസിലോട് പറയപ്പെട്ടാൽ തായാലോ നിങ്ങൾ വരുവീൻ, എത്തും റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പൊറുക്കല്ല തേടാൻ, നിങ്ങൾ ചെയ്തു പോയ ദോഷം പുറത്തു കിട്ടുന്നതിന് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് പൊറുക്കൽ തേടിപ്പിക്കണം, അതിന് നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരൂ, റസൂലിനെ റസൂലുള്ളാഹിനെ ഇടയാളനാക്കാൻ വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ തലകൾ അവർ തിരിച്ചു കളയും. ورأيتهم يصدون وهم مستكبرون. ഞങ്ങൾക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ മതി, ഇടക്ക് ഒരാളെ വസീലയാക്കേണ്ട ആവശ്യമില്ല, റസൂലുള്ളാഹിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് അവര് പോകും. നബിയേ
സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ ഇടയാളനാക്കാൻ സമ്മതിക്കാത്തവൻ അത് മുനാഫിക്കാണ്. അല്ലാത്തവരോ ولو انهم ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما ദിവസം പുറക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കുകയും അവിടത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യണം. അതാണ് എങ്കിലേ അല്ല പുറത്തു കൊടുക്കൂ എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ഖുർആനും ഹദീസും ഇജ്മാഉം എല്ലാം പഠിപ്പിച്ച തത്വങ്ങളെ മുഴുവനും കാറ്റിൽ പരത്തിക്കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അങ്ങേയറ്റം വലിച്ചെറിഞ്ഞുകൊണ്ട് ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ഇവിടെ വരുമ്പോൾ നാം ഒറ്റക്കെട്ടായി സുന്നത്തി ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം എന്നും അതിന്റെ പ്രചാരകരാകണമെന്നും പ്രവർത്തകരാകണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തട്ടെ. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ നിങ്ങൾ സഹായിക്കണം. ഇപ്പോൾ സിറാജ് ദിനപത്രം അത് വിപുലമാക്കി നടത്തുന്നു. വളരെ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ടാണ് നടത്തുന്നത്. നിങ്ങൾ സഹായിക്കണം. അതുപോലെ നമ്മുടെ സുന്നി വോയിസും സുന്നത്തും നിസാരയും അങ്ങനെ സുന്നത്തു ജമാഅത്തിന്റെ പത്രങ്ങൾ എല്ലാം നിങ്ങൾ സഹായിക്കണം. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സഹായിക്കണം. സി എം സെന്ററിന്റെയും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങളവരുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാലം ആഫിയത്തോടെ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സാധുക്കളായ നമുക്കും അല്ലാഹു തആല ഒരുപാട് കാലം ഇവിടെ പ്രവർത്തിക്കാൻ ദീർഘ ആയുസ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങളോറുകൾക്കും മറ്റ് സയ്യിദുമാർക്കും ആലിമീങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിലും അവിടുത്തെ ഹൗലുൽ ഖൗദറിന്റെ അർഹതയിലും ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം റഹ്മാനെ. റസൂലുള്ളയും ഞങ്ങളുമായി അകന്നു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാക്കല്ല റഹ്മാനെ. റസൂലുള്ളാഹിന്റെ ജുവാറിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. برحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. انستيتيوت اوف موبايل تكنولوجي IMT ടവർ തലപ്പാറ. ഉയർന്ന ശമ്പളവും മാന്യമായ ജോലിയും നിങ്ങളുടെയും സ്വപ്നമാണ്. തീർച്ചയായും IMT നിങ്ങൾക്കത് 6 മാസം കൊണ്ട് സാധ്യമാക്കി തരുന്നു. തൊഴിലില്ല എന്നതല്ല പ്രശ്നം, സാങ്കേതിക വൈദഗ്ധ്യം നേടിയവരുടെ അഭാവമാണ്. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സുകളുടെ അപര്യാപ്തതകൾ പരിഹരിച്ച് സമർത്ഥരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുകയും കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് IMTയുടെ റിപ്പയറിംഗ് സെന്ററുകളിൽ ആകർഷകമായ ശമ്പളത്തോടെ ജോലി നൽകുകയും ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി IMT IMT ടവർ തലപ്പാറ. Allah 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 Allah